Hello, what's up, gaming army? And the bell doney. Apo in the video, special guy on the Parnia Rambona. Apo in the video, Yaninga Parnia Rambona, and I'm like Campanion, a kittena, Omala, Randala, Munala, Anj Sports. നമ്മൾ അപ്ഡേറ്റിന് ശേഷം പ്രതീക്ഷിച്ചിരുന്നു ക്യാമ്പീനിയം വരുമായിരിക്കും എന്ന്. പക്ഷേ ആ ക്യാമ്പീനിയം വന്നിട്ടില്ല അപ്ഡേറ്റിലും. അതുകൊണ്ടാണെങ്കിൽ ക്യാമ്പീനിയനെ നമുക്ക് ഗെയിമിനുള്ളിൽ അൺലോക്ക് ചെയ്യാൻ പറ്റും. അന്നേരം അത് എവിടെയൊക്കെ കിട്ടും എന്നുള്ള സ്പോട്ട്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോബി തന്നെയാണ്. ലോബിയിൽ നിന്നിട്ട് നമ്മൾ മേളോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്യാമ്പീനെ കാണാൻ പറ്റും. അത് പ്രാവാണെന്ന് തോന്നുന്നു, എന്തോന്ന് അറിയില്ല. ഇപ്പോൾ മാച്ച് സ്റ്റാർട്ട് ആകുന്ന ഒരു 5 സെക്കൻഡോ 1 സെക്കൻഡോ ഒക്കെ ഉള്ളപ്പോൾ ഈ ക്യാമ്പീനിയൻ തന്നെയാണ് അലക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലോട്ട് നമ്മളിനി പോവാം. നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർവേയും മിലിറ്ററി ബേസിൻ്റെ ഇടയ്ക്കുള്ള ഈ മലയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ മാർക്ക് ചെയ്തത് ഇപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് വരിക. അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ടവർ കാണും. ആ ടവറിൻ്റെ ഏറ്റവും അറ്റത്തോട്ട് പോവാമെങ്കിൽ നമുക്ക് ആ നെസ്റ്റ് കാണാൻ പറ്റും. ക്യാമ്പീനിൻ്റെ അത്ര ചെല്ലുമ്പോൾ ഒരു ഹാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത്ര ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പീനെ അൺലോക്ക് ചെയ്യാനാണ്. അതോടൊപ്പം നമുക്കും നമ്മുടെ ടീമേറ്റിനും മാത്രമേ നമ്മുടെ ക്യാമ്പീനെ കാണാൻ പറ്റത്തുള്ളൂ. എനിമീസിന് ഇത് വിസിബിൾ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൂട്ട് കിട്ടത്തില്ലെന്ന്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന വീട്ടിലാണെങ്കിൽ നല്ല ലൂട്ട് കിട്ടും. നമ്മൾ 10-ൽ 9 പ്രാവശ്യം ഇവിടെ വരുമ്പോഴും നമുക്കിവിടെ ഫ്ലെയർ ഗൺ വരെ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഇവിടെ വന്ന് ഇവിടെ ഉള്ള എല്ലാം ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മിൽട്ട പവറിലാണ്. മിൽട്ട പവറിലെ നീല വീടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഒരു ഗണ്ണൊക്കെ എടുക്കുകയാണ്. കാരണം ഇവിടെ ഒരു സ്കോഡ് ഫുള്ള് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ആ മിൽട്ട പവറിൻ്റെ ഏറ്റവും മേളിലായെങ്കിൽ സൈഡിലായെങ്കിൽ ഒരു വൈറ്റ് വോള് കാണും. അതിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വന്നിരിക്കാൻ ആ സ്കോഡിനെ തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ ഇത് കടന്ന് ഇവിടെ കടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പോച്ചിങ്കിയാണ്. അപ്പോൾ പോച്ചിങ്കയുടെ സൈഡിലെ ഒരു ചർച്ചിലാണ് അടുത്ത നെസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത സ്ഥലം കണ്ടു കാണുമല്ലോ. നിങ്ങളിപ്പോൾ പോച്ചിങ്കിൽ ഇറങ്ങി അവിടെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോഡുമായിട്ട് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ ചർച്ചിലൊരു സീക്രട്ട് സ്ഥലമുണ്ട്. നമ്മൾ എല്ലാവരും അവിടെ ആയിരിക്കും മിക്കവാറും വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുകയെങ്കിൽ ബൂം ഗൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു നെസ്റ്റ് ഇരിക്കുന്നത്. അത് ഹാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമ്പീനെ കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജോർജ് പൂളിലാണ്. അപ്പോൾ ജോർജ് പൂളിൽ കുറച്ച് സ്കോർസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വൈപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാം. അപ്പോൾ അവരെ വൈപ്പ് ചെയ്യാൻ പോട്ടെ ഞാൻ. അപ്പോൾ ഞാൻ അവിടെ വന്നിരുന്ന രണ്ടുപേരെയും കൊന്നു. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് പുളിയിൽ നിന്ന് കയറി വരുമ്പം കാണുന്ന ആദ്യത്തെ ഈ മെഷീനാണ് നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും. അപ്പോൾ ആ മെഷീൻ്റെ ഏറ്റവും മേളിലാണ് നെസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ അതിൻ്റെ മണ്ടയ്ക്ക് കയറാം. ആദ്യമേ ഞാൻ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ക്യാമ്പീനിൽ നിന്ന് എടുത്തോളട്ടെ. എന്നിട്ട് നമുക്ക് പുതിയ ക്യാമ്പീനിൽ എടുക്കാം.
ബൂം ഗൈസ് നമ്മുടെ മണ്ടയ്ക്ക് വന്നപ്പോഴും ക്യാമ്പിൻ്റെ നെസ്റ്റ് ഇരിപ്പുണ്ട്, അതും ഹാഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ഞാൻ 5 ലൊക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ 5-ാമത്തെ ലൊക്കേഷൻ നമ്മുടെ ജോർജ് പൂളിൻ്റെ മലമണ്ടയിലാണ്. അവിടെ ഞാൻ ഒത്തിരി പോയി ട്രൈ ചെയ്തു, പക്ഷേ അവിടെ ഒന്നും ഞാൻ ആ നെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യായിരുന്നത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഈ ട്രിക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനെങ്കിൽ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ മരിക്കുന്നതെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നോക്ക് ഡൗൺ ആകുമ്പോൾ പിജോൺ കുറേ ഇമോജി ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഭാഗം ഇട്ടത്. അതുകൊണ്ട് അത് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ഗുഡ് ബൈ.